നമസ്കാരം. എസ് എസ് സി മലയാളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് പ്രോഗ്രാം ആണ്. അപ്പൊ ഇത് പഞ്ചായത്ത് രാജ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു പ്രോഗ്രാം ആണ്. ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബേസിസിന് സോളാർ പവർ കപ്പാസിറ്റീസിന്റെ ഒരു എക്സ്പാൻഷന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് എന്ന് പറയുന്നത് ഇവര് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് 9 ടീംസ് ആണ് ഇതിന്റെ കീഴിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ റൂറൽ എക്കോസിസ്റ്റത്തിന് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. ഇതിന്റെ സപ്പോർട്ടായിട്ട് ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻ GPDP കൂടെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കമ്പോണൻസ് ഓഫ് ക്ലീൻ വില്ലേജ്. ഈ ക്ലീൻ വില്ലേജ് പ്രോഗ്രാമിന്റെ കമ്പോണൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ വളരെ സേഫ് ആയിട്ടും അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറും സാനിറ്റേഷൻ സർവീസസും ഒക്കെ എത്തിക്കുക, അതുപോലെ ലോ പൊല്യൂഷൻ പൊല്യൂഷൻ കുറയ്ക്കുക, എമിഷൻ ലെവൽ കുറയ്ക്കുക, ക്ലീൻ ആയിട്ടുള്ള എയർ ആൻഡ് വാട്ടർ പീപ്പിൾസിൽ എത്തിക്കുക, അത് ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് നയിക്കും. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് ഗ്രീൻ വില്ലേജ് എന്ന് പറയും. അപ്പോൾ ഇത് സസ്റ്റൈനബിൾ മാനേജ്മെന്റ്, നാച്ചുറൽ റിസോഴ്സസിനെ സസ്റ്റൈനബിളി എങ്ങനെ മാനേജ് ചെയ്യാം, അതായത് ലാൻഡ് ഫോറസ്റ്റ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കാളേശ്വരം ലിഫ്റ്റ് പ്രൊജക്ട്. ഇപ്പോൾ കാളേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് ആണ്. അത് ഗോദാവരി റിവറിലാണ് ഉള്ളത്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മൾട്ടിപർപ്പസ് പ്രൊജക്ട് ആണിത്. ഇത് എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 45 ഏക്കർ സ്ഥലത്തേക്ക് ഡ്രിങ്കിങ് ആൻഡ് ഇറിഗേഷൻ വാട്ടർ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ തെലങ്കാനയിലാണ്, തെലങ്കാനയിലെ 31 ഡിസ്ട്രിക്റ്റ് ആണ് ഉള്ളത്. അത് 20 ഡിസ്ട്രിക്റ്റിലേക്കും ഈ പ്രൊജക്ട് എത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ, പാപ്പ എന്ന് നമ്മൾ പറയും. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്ന് പറയുന്നത് സയന്റിഫിക് പേലോഡിൽ ഒന്നാണ്. 1450 കിലോ ഉള്ള ആദിത്യ L1 ഒരു സോളാർ പ്രോബ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു എനർജി ആൻഡ് മാസ് അനലൈസർ പേലോഡ് ആണ്. അതായത് സോളാർ, വിൻഡ്, ഇലക്ട്രോൺ ഫ്ലക്സിനെയും അയേൺ ഫ്ലക്സിനെയും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 സെൻസറുകളാണ് ഇതിനുള്ളത്. സോളാർ വിൻഡ് ഇലക്ട്രോൺ എനർജി പ്രോബും സോളാർ വിൻഡ് അയേൺ കമ്പോസിഷൻ അനലൈസറും. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഡെവലപ്സ് വാപ് വാക്സിൻ ഫോർ COVID-19. ഇപ്പോൾ ഹീറ്റ് ടോളറന്റ് ആയിട്ടുള്ള ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇപ്പോൾ റിസർച്ചേഴ്സ് പറയുന്നത് ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ കറന്റ് സ്ട്രെയിൻസിന്റെയും SARS-CoV-2 വേണ്ടിയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഈ വാക്സിൻ ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള COVID-19 സ്ട്രെയിൻസിനെതിരെയും ഇത് ഉപയോഗപ്രദമാകുമെന്നാണ് പറയുന്നത്. ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ. ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ 2024 സബർമതി റിവർ ഫ്രണ്ടിൽ, വല്ലഭ് സദൻ അഹമ്മദാബാദിലാണ് നടക്കുന്നത്. January 7 മുതൽ 14 വരെയാണ് നടക്കുന്നത്. അപ്പൊ ഈ ഇവന്റിൽ 153 ഇന്റർനാഷണൽ കൈറ്റ് ഫ്ലൈവേഴ്സ് 55 കൺട്രീസിൽ നിന്നാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 68 നാഷണൽ കൈറ്റ് ഫ്ലൈവേഴ്സ് ഉണ്ട് 12 സ്റ്റേറ്റിൽ നിന്നായിട്ട്. അതുപോലെ 865 കൈറ്റ് എന്തൂസിയാസ്റ്റ് 23 ഗുജറാത്തിലെ തന്നെ 23 സിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എ സൂപ്പർ എനർജറ്റിക് പാർട്ടിക്കിൾ ഫ്രം ഔട്ടർ സ്പേസ് കുഡ് ഹെൽപ് ഫിസിക്സ്. ഇപ്പൊ കോസ്മിക് റേ അമതർസൂ എന്നാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അത് യൂണിവേഴ്സിലെ തന്നെ എംപ്റ്റി പാർട്ടിൽ നിന്ന് അത് എർത്തിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ജപ്പാനീസ് സയന്റിസ്റ്റ് ആയിട്ടുള്ള തൊഷിഹിറോ ഫുജി ആണ് വളരെ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ഈ കോസ്മിക് റേ ഇവന്റ് May 2021 കണ്ടുപിടിച്ചത്. അദ്ദേഹമാണ് അമതർസു എന്നുള്ള ഒരു പേരിന് കൊടുത്തത്. അപ്പോ ഇത് വേൾഡിൽ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് എനർജി കോസ്മിക് റേ ആണ് ഡിസ്കവർ ചെയ്തതിൽ. അദ്ദേഹം സൺ, ജപ്പാനീസ് മിത്തോളജിയിലെ സൺ ഗോഡസിന്റെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, 2023 മെയ് ഹാവ് ബീൻ വാമസ്റ്റ് ഇൻ 1 lakh years. ഇപ്പോ ലാസ്റ്റ് ഇയറിലെ പ്ലാനറ്റ് വളരെയധികം ഹോട്ടസ്റ്റ് ആയിരുന്നുള്ള റെക്കോർഡ് നമ്മൾ കാണുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1 lakh വർഷത്തിനിടയിൽ വേൾഡിലെ ഏറ്റവും വാമസ്റ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു 2023 എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് പറയുന്നത്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് കൂടിയിട്ടുണ്ടെന്നും റിയൽ വേജസ് ഡിക്ലൈൻ ആയിട്ടുണ്ടെന്നും ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നുണ്ട്. അതൊരു ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നോക്കാം. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഏജൻസിയാണ് ഇത്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്, ഇന്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ
സിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇലവൻത് ഏപ്രിൽ 1919 ആണ്. 104 US എക്കോ ആണ് ഉണ്ടായത്. ടൈപ്പ് യുണൈറ്റഡ് നേഷൻസിന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലാണ്, സ്വിറ്റ്സർലൻഡ്. ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഗിൽബർട്ട് പുംഗുബോ ആണ്. നെക്സ്റ്റ്, നാൻസി സ്ട്രൈക്സ് ഗോൾഡ് ഇൻ ദ വുമൺസ് എയർ റൈഫിൾ കാറ്റഗറി. ഇപ്പൊ വുമൺസിന്റെ എയർ റൈഫിൾ കാറ്റഗറിയിൽ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഇന്ത്യയുടെ നാൻസി മദോത്രയ്ക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അവർ ബീറ്റ് ചെയ്തത് വേൾഡ്സിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ഫോമർ നമ്പർ വൺ ആയിട്ടുള്ള എലവനിൽ വലാറിവാൻ എന്ന് പറയുന്ന ഒരാരെയാണ്. 0.1 പോയിന്റിനാണ് ഇവർക്ക് ഗോൾഡ് മെഡൽ കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യ ഈസ് സെറ്റ് ടു ചെയർ യുനെസ്കോസ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. അപ്പൊ ഇന്ത്യ ആദ്യമായിട്ട് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഹോസ്റ്റ് ചെയ്യാണ്. 46th സെക്ഷൻ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. ജൂലൈ 21 മുതൽ 31 വരെ 2024 നടക്കുന്നത്. ഇത് നമ്മുടെ നേഷണൽ ഒരു ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ തന്നെയാണ്, ആദ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ യുനെസ്കോയിലുള്ള പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ഉണ്ട് വിശാൽ വി ശർമ്മ, അദ്ദേഹമാണ് ഇത് അനൗൺസ് ചെയ്തത്. നെക്സ്റ്റ്, ഇൻഡോസ് ഇൻ ദി ബാങ്ക് ലോഞ്ചസ് സമ്മാൻ റുപേ ക്രെഡിറ്റ് കാർഡ് ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ്. ഇപ്പൊ ഇൻഡോസ് ഇൻ ദി ബാങ്ക് യു പി ഐ ഇനാബിൾ ചെയ്ത ഇൻഡോസ് ഇൻ ദി ബാങ്ക് സമ്മാൻ റുപേ ക്രെഡിറ്റ് കാർഡ് ഗവൺമെന്റ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് കൊളാബറേഷൻ വരുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ടാണ് അവർ കൊളാബറേറ്റ് ചെയ്യുന്നത്. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് സ്പെഷ്യലി ഗവൺമെന്റ് സെക്ടറിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സിന്റെ ഒരേ റേഞ്ച് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ആയിട്ടുള്ള എല്ലാ ബാങ്കിങ് എക്സ്പീരിയൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.